രണ്ടൈറ്റം മാത്രം മിക്സ് ചെയ്യണം. അത് ഏതൊക്കെയാണ് അത് ഞാൻ ലാസ്റ്റ് പറയാം. ബാക്കിയപ്പം എല്ലാവരും നമുക്ക് മിക്സ് ചെയ്യാം. എ ടു സെഡ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുയലുകൾക്കുള്ള പുതിയ ഫുഡ് മെനു ആണ് ഒന്ന് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞാൽ ചെയ്തിരുന്നു, അതല്ല, ഇത് വളരെ വ്യത്യാസപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കടലത്തൊണ്ട്, ഇത് 1 കിലോ കൂടാം. പിന്നെ ഫിനിഷർ 1 കിലോ, കോഴിക്കൊക്കെ കൊടുക്കണ ഒരു ഇതാണ്. ചോള നുറുക്ക് അത് 1/2 കിലോ. ഉഴുന്നത് അവിടെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അത് 1 കിലോ. പിന്നെ സോയാത്തവിട് അതും 1 കിലോ. പിന്നെ ഇത് ഗോതമ്പ് തവിട് ഇത് മാത്രം 2 കിലോ. പിന്നെ ഇത് ചോളപ്പൊടി അത് 1 കിലോ. പിന്നെ നമ്മളെ കപ്പലിൻ്റെ പിണ്ണാക്ക്, ക്യാമറമാൻ്റെ തലയിലൊക്കെ ഉള്ള കപ്പലിൻ്റെ പിണ്ണാക്ക് അത് 1 കിലോ. നമുക്കിത് അങ്ങനെ മിക്സ് ചെയ്യണം നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് രണ്ടായിട്ട് മാത്രം മിക്സ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഞാൻ ലാസ്റ്റ് പറയാം. ബാക്കിയപ്പം എല്ലാവരും നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഏകദേശം എല്ലാം കൂടി ഒരു 1.5 കിലോയോളം സാധനങ്ങളുണ്ട്. 10 ലിറ്ററിൻ്റെ ബക്കറ്റിൽ നമുക്ക് ഓരോന്ന് ഓരോന്നിട്ട് കുറച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഗോതമ്പ് തോട് കുറച്ചിടാം. പിന്നെ കുറച്ച് സോയാട്ടോടിടാം. പിന്നെ ചോളപ്പൊടി, പിന്നെ ഉഴുന്നത് അവിട് ശ്വാസം മുട്ടില്ല കേട്ടോ. ചോള നമുക്ക് കൊള്ളിടാം, കറുത്തില്ലല്ലോ. കടലത്തൊണ്ടിടുക, ഇതൊന്നും അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് മിക്സിങ് വേണം, കുറച്ച് മിക്സ് ചെയ്താൽ മതി. ആദ്യം എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി അങ്ങനെ എല്ലാം കുറച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് മൊത്തം കൂടെ ആഡ് ചെയ്യാം. എല്ലാം ബക്കറ്റ് നിറഞ്ഞു കേട്ടോ ഫുള്ളായി. ഇത് ശരിക്കും ഒന്ന് കൈയിട്ടാണ്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ മൂത്തൊരു തുണി കെട്ടാൻ നല്ലതായിരിക്കും, അത്രയും പൊടി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ടൈറ്റം മിക്സ് ചെയ്യാണ്ട് വെച്ചില്ലേ, അതായത് ഫിനിഷറും കപ്പലിൻ്റെ പിണ്ണാക്കും. അപ്പോൾ ഇത് എങ്ങനെ മിക്സ് ചെയ്യുന്നുള്ളത് നോക്കാം. അങ്ങനെ എന്തായാലും ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കൊടുത്ത്, അപ്പോൾ വളരെ കുറച്ച് കുഞ്ഞുങ്ങളുള്ളൂ, പേരൻറ്റ് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഞാനത് എങ്ങനെ മിക്സ് ചെയ്യുമെന്ന് കാണിച്ചുതരാം. മിക്സിങ്ങിന് വേണ്ടിയൊരു നല്ല ബക്കറ്റ് വേണം. അതിൻ്റെ അകത്ത് ഒരു അടിഭാഗത്തിൽ ഇത്രയും ഭാഗത്ത് വെള്ളമുണ്ട്, നല്ല വെള്ളം തന്നെ അതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് നമുക്ക് അതിന് തന്നെ കപ്പലിൻ്റെ പിന്നാക്ക് ഒരു വലിയ വിധിപ്പെട്ട് ഇട്ടോട്ടെ. ഫിനിഷറും ഒരു വലിയ ഉരി
പിന്നെ ഈശ്വർ അധികം കുഞ്ഞുങ്ങൾക്ക് അധികം കൊടുക്കണ്ട ഉള്ളത്. ഇതിങ്ങനെ തന്നെ കുറച്ച് കണക്കാ. എന്തൊക്കെ നമുക്ക് കൂട്ടി പ്ലേറ്റ് പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, മുയന്നു കൊടുക്കാനുള്ള പാത്രങ്ങളൊക്കെ. 10 മിനിറ്റ് ഇതൊക്കെ നല്ലോണം അത്യാവശ്യം നല്ലോണം കുതിർന്നുണ്ട്. 10-15 മിനിറ്റ് ഇടണം, അപ്പോൾ ശരിക്കും കുതിരും. ഇതിപ്പോൾ നമുക്ക് വീഡിയോ ഇടും, പിന്നെ നമ്മളെ മുയലുകളൊക്കെ വിശന്നിരിക്കുന്നു. എൻ്റെ പേരിൽ നമ്മൾ വേഗം എടുക്കണം. അത് ശരിക്കും 10-15 മിനിറ്റ്, അതായത് നമുക്ക് കൂടൊക്കെ ക്ലീൻ ചെയ്യാമെന്നതിൽ മുന്ന് ആദ്യം ഇതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കൂടൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇതിൻ്റെ അകത്ത് ഇടാം. അതായത് ഒരു മുയലിന് ഒരു പിടി, അപ്പോൾ നമ്മൾ രണ്ട് പിടി ഓൾറെഡി ഇത് ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു പിടി, ഇത്രയുള്ള ഒരു പിടി അതിൻ്റെ അന്ന് അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. വെള്ളം വീഴുമ്പോൾ ഇത് വീർക്കും വെള്ളത്തിനനുസരിച്ച് കേട്ടോ. നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം വേറെ ഒഴിക്കരുത്, ഉള്ള വെള്ളം തന്നെ. ഇതിപ്പോൾ നമുക്കൊരു പുട്ടുപൊടിയുടെ പരിവായി, അധികം നനവുമില്ല, എന്നാൽ ചെറിയ നനവുണ്ട് ഒരു പരിവ. ഇങ്ങനെ പുട്ടുപൊടിയുടെ പരുവത്തിൽ മിക്സ് ചെയ്ത് ഒരു വലിയ മുയലിന് കൊടുക്കുന്നത് ഇത്രയും ഫുഡാണ് ഒരു നേരം, പിന്നെ ഒരു നേരം പുല്ലു, അങ്ങനെ കൊടുക്കണം. അപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇതാണ് മുയലിന് കൊടുക്കാനുള്ള പാത്രങ്ങൾ. ഞങ്ങൾ 6 കള്ളി കൂട്ടിയിലാണ് ഇപ്പോൾ മുയലുകളുള്ളത്. 6 കള്ളിയിലേക്കുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഈ വലിയ പാത്രങ്ങളിലുള്ള കൂട്ടിയിലൊക്കെ 3-2 കുഞ്ഞുങ്ങളുണ്ട്, ഈ മുയലുകളുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ ചെറിയ പാത്രത്തിലെ ഒരേ മുയലുകളാണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് ആദ്യം അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ മുയലിൻ്റെ ഫുഡ് മെനു നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഇതും മിക്സ് ചെയ്യാനുള്ളതൊക്കെ എയർ കയറാതെ വെള്ളത്തിൻ്റെ നനവ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നവരെ ബൈ.